യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ പൊതുവേദി എന്ന നിലയിൽ ന്യൂനപക്ഷ പിന്നാക്ക സമുദായ ഫെഡറേഷൻ രൂപവൽക്കരിച്ചത് ആര്? വേലുക്കുട്ടി അയ്യൻ. ആരാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നത്? കെ പി വള്ളോൻ. വാലസമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത്? പണ്ഡിറ്റ് കറുപ്പൻ. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചത്? എ കെ ഗോപാലൻ. ഏതിൻ്റെ പഴയ പേരാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം? പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരു. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? 1906. ടാഗോർ മലയാളം എന്ന പദ്യം രചിച്ചത്? കുമാരനാശാൻ. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ചത്? കെ പി ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു, ജി പി പിള്ള. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ്? സേതുലക്ഷ്മി ഭായ്. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത്? മക്തി തങ്ങൾ. മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ വികസനത്തിന് പ്രധാന പങ്കുവഹിച്ച മിഷണറി പ്രസ്ഥാനം BEM. വിഖ്യാത ചരിത്രകാരനായ സുമിത് സർക്കാർ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച സംഭവം വാഗൺ ട്രാജഡി. വാവൂട്ട് യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ബ്രഹ്മാനന്ദ ശിവയോഗി ഏത് സംസ്ഥാനത്താണ് സിദ്ധഗ്രാമം സ്ഥാപിച്ചത്? ആലത്തൂർ. എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി ചാവറയച്ചൻ സ്ഥാപിച്ച സമ്പ്രദായത്തിൻ്റെ പേര് പള്ളിക്കൂടം. ഏത് വർഷമാണ് വക്കം മൗലവി സ്വദേശാഭിമാനി ആരംഭിച്ചത്? 1905. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിൻ്റെ പേര് വേലക്കാരൻ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭു. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് TS സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഓരോ പള്ളിക്കും ഒപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയവും മുന്നോട്ട് വച്ചത് കുര്യാക്കോസ് ചാവറ. ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപ സ്ഥാനം വഹിച്ചിരുന്നത് അന്നാചാണ്ടി. ഓൾ കേരള വിമൻസ് ലീഗ് രൂപം കൊണ്ടത് എവിടെ വച്ച്? കോഴിക്കോട്.